ആദ്യമായി നമ്മൾ കണ്ടറിഞ്ഞ ഒരു മലയാള ചിത്രത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഒരു കോമഡി രംഗം പറയാം. കോമഡി രംഗമാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതാണ്, ഞാൻ മാത്രം പറഞ്ഞതല്ല. മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൽ ജഗതി ശ്രീകുമാറിൽ നിന്നും ആ വീട്ടിലെ വേലക്കാരിയായി വന്ന തമിഴ് സംസാരിക്കുന്ന ശോഭന അവതരിപ്പിക്കുന്ന കഥാപാത്രം ഗർഭിണിയാകുന്ന ഒരു സീൻ വരുന്നുണ്ട്. അതിനകത്ത് ജയറാം, ജനാർദ്ദനൻ, നരേന്ദ്രപ്രസാദ് അച്ഛൻ വേഷത്തിൽ, അമ്മയായി മീന, ഇങ്ങനെയുള്ള വലിയൊരു താരതര, വിജയരാഘവൻ, അങ്ങനെയുള്ള താരതരകൾ അണിനിരുന്ന ഒരു സിനിമയായിരുന്നു മേലേപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന ആ സിനിമ. വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ ശോഭന ഗർഭിണിയാകുന്ന സമയത്ത് ആരാടാ ഇതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിച്ച് ഇങ്ങനെ പുറകെ വരുന്ന, അച്ഛനും അമ്മയും പുറകെ ചോദിച്ചുകൊണ്ട് വരുന്ന ചോദ്യങ്ങളുണ്ട്. ഈ സമയത്ത് ഈ വിവരം അറിഞ്ഞ മീന, അത് അമ്മയായ മീന, വന്നു കഴിയുമ്പോൾ ജഗതി ശ്രീകുമാർ ഒരു കുളത്തിൽ, അമ്പലക്കുളവുമായി ബന്ധപ്പെട്ട കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് വെള്ളത്തിൽ നിന്നും കയറാൻ മീന അനുവദിക്കുന്നില്ല. ഈ ജഗതി ശ്രീകുമാറിനെ തടഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരാടാ ഇതിന് ഉത്തരവാദി, നീയല്ലേ ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ചോദിക്കുമ്പോൾ ജഗതി ശ്രീകുമാർ പറയുന്ന ഒരു മറുപടിയുണ്ട്. അമ്മേ, ഇതെൻ്റെയല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല, അതിങ്ങനെയല്ല, ഞാനല്ല എന്നങ്ങനെ തുടങ്ങുന്ന ചില ഡയലോഗുകൾ അതിൽ പറയുന്നുണ്ട്. അത് കാണികളെ, പ്രേക്ഷകരെ വലിയ തോതിൽ തിയേറ്ററിനുള്ളിലും ഇപ്പോഴും ടെലിവിഷൻ സ്ക്രീനുകളിൽ വരുമ്പോഴും യൂട്യൂബ് അടക്കമുള്ള ചാനലിൽ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്ന ചില രംഗങ്ങളാണ്. എത്ര പ്രാവശ്യം കണ്ടു എന്ന് തന്നെ അറിയില്ല. ഞാനൊക്കെ നിരവധി തവണ കണ്ട് ചിരിച്ചിട്ടുള്ള ഒരു രംഗമാണ്. ഏറ്റവും രസകരമായൊരു ഭാഗമായിരുന്നു ആ സിനിമയിൽ. അതുപോലെ തന്നെ വിജയരാഘവനോട് ചോദിച്ച് നരേന്ദ്രപ്രസാദ് നിൽക്കുമ്പോൾ വിജയരാഘവൻ ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. താഴെ വടിയുമായി നിൽക്കുന്ന അച്ഛനായ നരേന്ദ്രപ്രസാദും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വിജയരാഘവൻ പറയുന്ന മറുപടികളും അങ്ങനെ ഡിഫറെൻ്റായി ജനാർദ്ദനൻ മച്ചമ്പി എന്നൊക്കെ വിളിച്ചു വരുന്ന ആ ഭാഗങ്ങളൊക്കെ വളരെ രസകരമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ കഥ പറയാനുണ്ടായ ഒരു കാരണം. മുൻപേ പറഞ്ഞ പല കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് അതറിയാത്ത രീതിയിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ ചില ആളുകളുടെ ചില മറുപടികളാണ് നമ്മൾക്ക് രസകരമാകുന്നത്. ആര്, എന്ത്, എപ്പോ, എങ്ങനെ എന്നുള്ള ചില ചോദ്യങ്ങളില്ലേ, ഇത്തരം ചോദ്യങ്ങളുമായി വന്ന ഒരു കഥയാണ്, കഥയല്ല ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അതായത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പി നേതൃത്വം, നരേന്ദ്രമോദി അടക്കമുള്ളവർ പറഞ്ഞു 400 സീറ്റുകൾ വാങ്ങിക്കൊണ്ടാണ് ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ളത് കാര്യത്തിൽ എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരമായിരുന്നു. 400 സീറ്റാണ് ഞങ്ങൾക്ക് വേണ്ടത്, 400 സീറ്റ് നിങ്ങൾ തരൂ, ഞങ്ങൾ എടുക്കുകയാണ്, ഞങ്ങൾ കൊണ്ടുപോകുന്നു, ഇങ്ങനെ തുടങ്ങി പല രീതിയിലായിരുന്നു. കേരളത്തിലാണെങ്കിലും പ്രചാരണ ഘട്ടത്തിൽ സുരേഷ് ഗോപി അടക്കമൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗുകളായിരുന്നു. അതുപോലെ തന്നെ കൊല്ലത്താണെങ്കിലും കൃഷ്ണകുമാറൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ 400 സീറ്റായിരുന്നു ഇവരുടെ കഥ മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴെന്താണ് പറയുന്നത്, നിലപാട് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിൽ പറയുകയാണ്, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല, അഥവാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, 400 സീറ്റ് എന്നുള്ളത് നാട്ടുകാർ പറഞ്ഞ കാര്യമാണ്, എനിക്കറിയാൻ പാടില്ല എന്നും പറഞ്ഞ് മലക്കം പറഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ ഈ കാര്യത്തിൽ വിശ്വസിക്കരുത് എന്നാണ് ഇപ്പോൾ വിമർശകരും അതുപോലെ തന്നെ നിരീക്ഷകരും പറയുന്നത്. അതായത് 400 സീറ്റ് നേടുമെന്ന അവകാശവാദം തിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി. അതായത് മോദി പറയുന്നത് കേരളത്തിൽ, ഇന്ത്യയിൽ മുഴുവൻ മോദി തരംഗമായിരുന്നു, മോദി ഗ്യാരണ്ടിയിൽ ജനം പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ഇനി ഞങ്ങളാണ് വരാൻ പോകുന്നത്, വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, 400 സീറ്റിൽ ബി ജെ പി എത്തും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞതു മുതൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഇവിടെ അനുഭവിച്ചു വരുന്നത്. കാരണം വിദ്വേഷ പ്രസംഗങ്ങൾ, വിദ്വേഷ പരാമർശങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും അലയടിച്ചു. അത് പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെയൊക്കെ അലയടിച്ചപ്പോൾ വലിയ തോതിലുള്ള മതേതര വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ ഏകസ്വരത്തിൽ പലരും ബി ജെ പിക്ക് വരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആളുകൾ ഇത്തരം ചില പ്രസ്താവനകൾ വന്നതോടുകൂടി തുടർന്നുള്ള ഭാവിയിൽ ഭയം പൂണ്ട് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു നയത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പല അഭിപ്രായ സർവേകളും മലക്കം മറിഞ്ഞിട്ടുണ്ട്. ആദ്യം നടത്തിയ അഭിപ്രായ സർവേയൊക്കെ, സ്പോൺസേഡ് സർവേകളെല്ലാം മലക്കം മറിഞ്ഞ് ഇപ്പോൾ ബി ജെ പിക്ക് ആ ഒരു ലെവൽ ഇല്ല എന്ന് തന്നെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പല ദേശീയ ചാനലുകളും നിലപാടുകൾ തന്നെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ അമിത്ഷായുടെയും മോദിയുടെയും യോഗിയുടെയും ഒന്നും പരിപാടികൾ, തെരഞ്ഞെടുപ്പ് പരിപാടികൾ ലൈവായി കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സീ ന്യൂസ് അടക്കമുള്ള രംഗത്ത് വന്നതെല്ലാം വലിയ വലിയ മാറ്റങ്ങളാണ്. അതായത് ഈ 400 സീറ്റ് എന്ന് പറയുന്ന പ്രഖ്യാപനം വെറും പൊള്ളയാണ് അല്ലെങ്കിൽ ഇത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് ഓരോ ദിവസവും കഴിയും തോറും ഇത്തരം നിലപാട് മാറ്റത്തിലൂടെ നമുക്ക് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും 400 സീറ്റ് എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടില്ല എന്നാണ് മോദി പറയുന്നത്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോദി ഈ കാര്യം പറയുന്നത്.
ഞങ്ങൾ ജയിക്കുമെന്നോ തോൽക്കുമെന്നോ പറഞ്ഞിട്ടില്ല, ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അത്രമാത്രം എന്നായിരുന്നു അഭിമുഖത്തിൽ മോദിയുടെ പ്രസ്താവന. അതായത് ആദ്യം പറഞ്ഞു 400 സീറ്റ് കിട്ടുന്ന മോദി മാത്രമല്ല, BJP NDA മുന്നണിയിലെ മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞു, തീവ്ര ആളുകളായ ആളുകൾ വരെ പറഞ്ഞു കൃത്യമായിട്ട് 400 സീറ്റ്, അതിന് മുകളിൽ കിട്ടിയാലേ ഉള്ളതിൽ കുറയാൻ ഒരു ഇതുമില്ല, 400+ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായിരിക്കുന്ന അവസ്ഥ? എല്ലാം കാറ്റുപോയ ബലൂൺ പോലെയായ അവസ്ഥയിലായി. ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് അവരോട് സംസാരിച്ചപ്പോഴാണ് അവരുടെ ആവശ്യം മനസ്സിലായത്. BJP 400 സീറ്റ് അർഹിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എന്തുകൊണ്ട് 400 സീറ്റ് ലഭിക്കൂ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കിട്ടി. അത് ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. BJP കൊണ്ടാടിയ 400 സീറ്റ് വിഷയത്തിൽ മോദിയുടെ ഇപ്പോഴത്തെ നിലപാട് ഇതാണ്. ആദ്യം പറഞ്ഞു 400 സീറ്റിന് വേണ്ടി ഉറച്ചുള്ള ഇതാണ്, തെരഞ്ഞെടുപ്പിന്റെ പരസ്യങ്ങളിലടക്കം പ്രചാരണങ്ങളിലടക്കം ഈ 400 സീറ്റിന്റെ കഥയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ 400 പോയിട്ട് പകുതിയിൽ പോലും എത്തുക എന്നുള്ള ആശങ്കയിലാണ് ഇപ്പൊ അവരുള്ളത്. ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടം ഉണ്ട് എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം പുതിയ അപ്ഡേറ്റുകൾ പുതിയ നിരീക്ഷണങ്ങൾ പുറത്തുവിടുമ്പോൾ നമുക്ക് പുറത്തുവരുന്ന വിവരം. നിലപാടിൽ മലക്കം പറഞ്ഞ മോദിക്കെതിരെ നിരവധി വിമർശനങ്ങളും ട്രോളുകളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് പോലെ ഇതും വ്യാജമായിരുന്നില്ലെന്നും, കുടിച്ച വെള്ളത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും തുടങ്ങിയ വിവിധ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ വലിയ തോതിലുള്ള തർക്ക വിഷയം ഒന്നുമല്ല. കാരണം വെച്ചാൽ നമുക്കറിയാം ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശവാദങ്ങളൊക്കെ ഒത്തിരി ഉന്നയിക്കാം. പക്ഷേ ഇത് പൊളിഞ്ഞു പോകാനും പൊതുവിലുള്ള രാഷ്ട്രീയക്കാരൻ തയ്യാ ചെയ്യാം. ഇത് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നു. ചില പ്രതീക്ഷിക്കാതെ ചില സാഹചര്യങ്ങൾ വന്നതിനാൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിച്ചു, തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞാണ് അവർ സാധാരണ സോൾവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതല്ല പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഒരു നാണയത്തിന്റെ മറുവശം പോലെ തന്നെ നേരെ തിരിച്ച് എബൗട്ട് ടേൺ ഉൾട്ടേൺ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അടിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ കൃത്യമായിട്ട് എന്ന് പറയാ, ഇന്ദ്രപ്രസ്ഥത്തിൽ 400 സീറ്റുമായി അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള വിശ്വാസം മോദി ഗ്യാങ്ങിന് വന്നിരിക്കുന്നു.